നമസ്കാരം, മാക്സ് ഗേളിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, ഷൈൻ ടോം ചാക്കോ, ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരന്നിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കുറുപ്പ്. കുറുപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ചിത്രം ഒരു ക്രൈം ബയോപിക് ജേണൽപ്പെട്ട ഒരു ചിത്രമാണ്. ചിത്രം വളരെയധികം കാലങ്ങളായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ കാരണം ഇങ്ങനെ നീണ്ടുപോയി. ഇപ്പോൾ അവസാന ചിത്രം തിയേറ്ററിൽ തന്നെ റിലീസായി. അതൊരു വലിയ സന്തോഷമായി തന്നെ തോന്നി. സിനിമ കാണുമ്പോൾ ശരിക്കും തിയേറ്ററിൽ തന്നെ കാണണമെങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാവിധ ഭംഗിയോടുകൂടി നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ചിത്രത്തിൽ ദുൽഖർ സൽമാൻ സുധാകരക്കുറുപ്പ് എന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ച് വന്നിട്ട് പിന്നെ അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചിത്രത്തിലെ പോസിറ്റീവായി തോന്നിയത് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ്, മ്യൂസിക്, പിന്നെ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച ആളുകളുടെ പ്രകടനം. പ്രത്യേകിച്ച് ദുൽഖർ സൽമാനും ഇന്ദ്രജിത്തും ഷൈൻ ടോം ചാക്കോയൊക്കെ വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്രൈം ത്രില്ലർ ചിത്രത്തിൻ്റെ ഒരു മൂഡ് മാത്രമല്ല, ക്രൈം ത്രില്ലർ ചിത്രം തന്നെയാണ്. അപ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ആ ഒരു പ്രേക്ഷകനെ ചിത്രത്തോട് അടുത്ത് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ്, അവരെ കട്ടുകളൊക്കെ കൊണ്ടുവരുന്നതിൽ എഡിറ്റർ വിവേക് ഹർഷൻ, അദ്ദേഹം വളരെ മികച്ചൊരു വർക്കാണ് ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ നോൺ ലീനിയർ പാറ്റേണിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ വളരെ രസകരമായി തന്നെ തോന്നി. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ BGM, പാട്ട് അധികം രസമായി തോന്നിയില്ല, പക്ഷേ അദ്ദേഹം സുഷിൻ ശ്യാമിൻ്റെ BGM തുടക്കം മുതൽ അവസാനം വരെ ഗംഭീര സംഭവം തന്നെയായിരുന്നു. ചിത്രത്തെ വേറൊരു ലെവലിൽ നിർത്താൻ ആ BGM സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചിത്രത്തിൻ്റെ സംവിധായകൻ ഒരു 5-6 വർഷങ്ങൾ ഈ സംഭവത്തെ പറ്റി നന്നായി അന്വേഷിച്ച് പഠിച്ചിട്ടൊക്കെയാണ് ചിത്രം ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായ എല്ലാ പോസിറ്റീവ് ഫാക്ടേഴ്സും ചിത്രം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സീറ്റഡ് ത്രില്ലർ ചിത്രമായിട്ട് കുറുപ്പ് തോന്നിയില്ല. ആ രീതിയിലല്ല ചിത്രം ഒരുക്കിയിട്ടുള്ളതും. ഒരു സ്ലോ പേസ് ത്രില്ലർ തന്നെയാണ്. ആ ചിത്രത്തിന് ആ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നല്ലത്. തീർച്ചയായും ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ കാണുന്നവർക്ക് കുറുപ്പ് എന്തായാലും ഇഷ്ടപ്പെടും. ഈ യഥാർത്ഥ സംഭവം എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എടുക്കുകയും പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുറുപ്പ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം. ചിത്രത്തിലെ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ കുറച്ച് ലാഗ് അനുഭവപ്പെട്ടു. അതൊക്കെ ഒന്നുകൂടി വെട്ടിച്ചുരുക്കി ഒരു 15-20 മിനിറ്റുള്ള രംഗങ്ങളാക്കുകയാണെങ്കിൽ ചിത്രം ഒന്നുകൂടി ആസ്വാദ്യമായേനെ എന്ന് തോന്നി. പിന്നെ ഫസ്റ്റ് ഹാഫ് ചിത്രം കുറച്ച് ലാഗ് തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് ചിത്രം അതിൻ്റെ വർദ്ധിത വീര്യത്തോടുകൂടി ആ ഒരു ത്രില്ലിംഗ് പാറ്റേണിലേക്ക് പൂർണ്ണമായും മാറുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ നമുക്ക് കണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കുറുപ്പ് എന്ന ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.